ശിഥിലീകരണ വ്യായാമങ്ങൾ, ലൂസനിങ് എക്സർസൈസ്. ആദ്യം നേരെ നിൽക്കുക, സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. കൈകൾ ശരീരത്തോട് ചേർന്ന്, കാലുകൾ ചേർത്ത്. ഫ്രണ്ട് ഓപ്പൺ, ബാക്ക് ഓപ്പൺ. കൈകൾ വശങ്ങളിൽ അയച്ചിടുക. റിലാക്സ്, വിശ്രമ പൊസിഷൻ. കണ്ണടക്കുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മെല്ലെ വിടുക. എൻജോയ് യുവർ ബ്രീത്ത്. ഓപ്പൺ യുവർ ഐസ് വിത്ത് എ സ്മൈൽ. ഒരു ചിരിയോടെ കണ്ണു തുറക്കുക. പൊസിഷൻ, കാലുകൾ ചേർത്ത് വെക്കുക, കൈകൾ ചേർത്ത് വെക്കുക. കാലുകൾ മെല്ലെ ഹാഫ് ഓപ്പൺ. പൊസിഷൻ, കൈകൾ പിറക് ഭാഗത്ത് നട്ടലിന് രണ്ട് ഭാഗത്തുമായി വെക്കുക. ബാക്ക് ബെൻഡ്, പിറകിലേക്ക് വളയുന്നതാണ് എക്സസൈസ്. സ്റ്റാർട്ട്. 1 2 അപ്പ്. 3 4. ഓക്കെ, റിലാക്സ്, വിശ്രമ പൊസിഷൻ. കാൽമുട്ട് വളയ്ക്കുന്നതാണ് എക്സസൈസ്. ചെയ്യുന്ന പൊസിഷൻ ശ്രദ്ധിക്കുക. നേരെ മുൻഭാഗത്തേക്ക് വളഞ്ഞ് മുട്ടിൽ പിടിക്കുക. ഇതാണ് ചെയ്യുന്ന പൊസിഷൻ. സ്റ്റാർട്ട്. 1 2 3 4. ഓക്കെ, റിലാക്സ്. നെക്സ്റ്റ് പൊസിഷൻ, കാലുകൾ നേരെ വെക്കുക, ചേർത്ത് വെക്കുക, സ്ട്രെയിറ്റ്. കൈകൾ വശങ്ങളിൽ മടക്കി വെക്കുക. ഇതുപോലെ ഇടത് കാൽ മുന്നോട്ട് വെക്കുക. അപ്പ് ആൻഡ് ഡൗൺ. സ്റ്റാർട്ട്. 1 അപ്പ് 2 ഡൗൺ. 3 4 ഡൗൺ. ചേഞ്ച് ദ ലെഗ്, കാൽ മാറ്റുക, വലത് കാൽ. അപ്പ് ആൻഡ് ഡൗൺ. സ്റ്റാർട്ട്. അപ്പ്. 1 2 ഡൗൺ. 3 4 ഡൗൺ. ഓക്കെ, റിലാക്സ്. പൊസിഷൻ, കൈകൾ വശങ്ങളിൽ വെക്കുക. കാൽ റൊട്ടേഷനാണ്, ഇടത് കാൽ വെക്കുക. റൊട്ടേഷൻ, റൈറ്റ് ടു ലെഫ്റ്റ്. സ്റ്റാർട്ട്. 1 2 3. റിവേഴ്സ്. 1 2 3. ഡൗൺ. ചേഞ്ച് ദ ലാക്ക്, റൈറ്റ് ടു ലെഫ്റ്റ് റൊട്ടേഷൻ. സ്റ്റാർട്ട്. 1 2 3. റിവേഴ്സ്. സ്റ്റാർട്ട്. 1 2 3. ഓക്കെ, ഡൗൺ. കാൽ താഴ്ത്തുക. സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. വിശ്രമ പൊസിഷൻ, കൈവശങ്ങളിൽ വെക്കുക. നെക്ക് ഡൗൺ. 1 2 അപ്പ്. 3 4. ഓക്കെ, പൊസിഷൻ, വിശ്രമ പൊസിഷൻ. നെക്ക് സൈഡ് വൈസ്, ഇടതുവശത്തേക്ക് ആദ്യം. 1 2 3 4. ദെൻ പൊസിഷൻ, റിലാക്സ്. റിലാക്സ് യുവർ ബോഡി. കണ്ണുകൾ അടച്ചു പിടിക്കുക, ശരീരത്തെ അയച്ചിടുക, കൈകൾ വശങ്ങളിൽ തൂക്കിയിടുക. ഇൻഹേൽ, എക്സ്ഹേൽ. മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു,
മെല്ലെ പുറത്തേക്ക് വിടുന്നു. ഫീൽ ഹാപ്പി, ഓപ്പൺ യുവർ ഐസ്. സന്തോഷത്തോടെ കണ്ണുകൾ തുറക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ യോഗ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇതിനു മുമ്പ് നടന്ന യോഗ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടോ? എങ്ങനെ, നിങ്ങളത് ആസ്വദിക്കുന്നുണ്ടോ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ആഗ്രഹം എന്താണ്? ഇപ്പോൾ പലരുടെയും മനസ്സിൽ പല ആഗ്രഹങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലേ? എല്ലാവരുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത് നമുക്ക് ചുരുക്കി ഒരു ആഗ്രഹമാക്കി മാറ്റാം. എന്താണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ ആ സൂത്രവാക്യം? നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കണം അല്ലേ? അപ്പം അതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ കുട്ടികളെ? ഇത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ പ്രാവർത്തികമാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ജീവിക്കാൻ തടസ്സമാകുന്ന ഒരുപാട് സംഗതികൾ കടന്നു വരും. അങ്ങനെയുള്ള സംഗതികളെല്ലാം കടന്നു വരുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്കത് മാനസികമായ ഒരു സമ്മർദ്ദമാവും, വിഷമമുണ്ടാക്കും അല്ലേ? ടെൻഷൻ എന്നൊക്കെ നാണതിന് പറയാം. അപ്പോൾ ഈ ടെൻഷനെല്ലാം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ആരായും. അങ്ങനെ അതിജീവിക്കാനുള്ള ഒരു വഴിയാണ് യോഗ. എന്താണ് യോഗ? വാട്ട് ഈസ് യോഗ ചോദിച്ചു. നിങ്ങൾ എന്താ മറുപടി പറയുക? നിങ്ങൾക്കൊരു മറുപടി വേണം അല്ലേ? പല തരത്തിലുള്ള മറുപടികളുണ്ട്, പല നിർവചനങ്ങളുണ്ട് യോഗയെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഒരു പുതിയ രീതിയിൽ അതിനെ നമുക്കൊന്ന് നിർവചിക്കാം. മനുഷ്യൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒപ്പം പ്രകൃതിയുടെയും കൂടിച്ചേരൽ ആണ് യോഗ. വാട്ട് ഈസ് യോഗ എന്ന ചോദ്യം വന്നാൽ, യൂണിയൻ ഓഫ് മൈൻഡ്, ബോഡി ആൻഡ് നേച്ചർ, ഇതാണ് യോഗ. നമ്മൾ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അത് ശരീരത്തിന് ലഭിക്കുന്നു, അത് പ്രകൃതിയും അതിനനുകൂലമായി നിൽക്കുന്നു എന്ന് വരുമ്പോൾ അതുണ്ടാക്കുന്ന ആനന്ദം, ആഹ്ലാദം എന്ന് പറയുന്നത് അത് എത്രയും വലുതാണ്. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ വിദ്യാർത്ഥികൾ കൂടിയാണല്ലോ, നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കുന്നു, നിങ്ങളുടെ മുമ്പിലേക്ക് ചോദ്യപേപ്പർ ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം വളരെ ഊർജ്വസ്വലമാണ്, നിങ്ങളുടെ മനസ്സ് വളരെ ശ്രദ്ധ ഉള്ളതാണ്. ചോദ്യം ലഭിക്കുന്നതോടുകൂടി അത് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു, ചുറ്റുപാടുകൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രകടനം നിങ്ങളുടെ പരീക്ഷയിൽ നടത്താൻ കഴിയുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ല മികച്ച വിജയമുണ്ടാകുന്നു. അപ്പോൾ ഇത് തന്നെയാണ് യോഗ എന്ന് പറയുന്നത്. ഈ ഒരു കൂടിച്ചേരൽ, യൂണിയൻ, അത് തന്നെയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ യോഗ എന്നത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ആനന്ദത്തോടെയും എല്ലാം ജീവിക്കാനുള്ള ഒരു ഉത്തമ മാർഗം തന്നെയാണ്. ഇത് നമ്മുടെ പാരമ്പര്യ സംസ്കൃതിയുടെ ഭാഗമായി നമുക്ക് ലഭിച്ച ഒരു അറിവാണ്. സംസ്കൃതി അല്ലേ, സംസ്കാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സംസ്കാരം? മനുഷ്യൻ ഇന്ന് വരെ നേടിയ അറിവുകളുടെയും അനുഭവങ്ങളുടെയും എല്ലാം ആകത്തുകയാണ് സംസ്കാരം. അപ്പോൾ ആ പാരമ്പര്യ സംസ്കൃതിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ച ഒരു അറിവാണ് യോഗ. അപ്പോൾ അത് നമ്മുടെ പുതിയ കാലത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയണം. പഴയത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്തതുണ്ട്, പഴയതിൻ്റെ ഒരുപാട് മൂല്യങ്ങളുണ്ട്. അപ്പോൾ പഴയതിൽ വേണ്ടാത്ത കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പഴയതിൻ്റെ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുക എന്നുള്ളതാവണം നമ്മുടെ നയം. അപ്പോൾ ഈ ക്ലാസ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. നമ്മളിപ്പോൾ യോഗാസനങ്ങൾ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ ആ ഒരു ആശയത്തിൽ നിന്ന് വേണം കാര്യങ്ങളെ ഗ്രഹിക്കാൻ. അപ്പോൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ള ആസനത്തിലേക്ക് പോകാം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആസനം മത്സ്യാസനം, അർദ്ധ മത്സ്യാസനം എന്നും പറയും. അപ്പോൾ മത്സ്യത്തിൻ്റെ ആകൃതി അത് നിരീക്ഷിച്ചിട്ട് ആ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ആസനമാണ് ഇത്.
എന്താ മത്സ്യത്തിൻ്റെ പ്രത്യേകത കുട്ടികളെ? മത്സ്യം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ അനുപാതത്തിലുള്ള ഓക്സിജൻ പോലും ജലത്തിൽ നിന്ന് സ്വീകരിക്കും. മറ്റൊരു പ്രത്യേകത പറയാമോ? ആ മത്സ്യം വെള്ളത്തിൽ അനായാസം മുങ്ങിയും പൊങ്ങിയും ഒക്കെ സഞ്ചരിക്കും. ഇപ്പോൾ നമ്മുടെ പരിണാമ വ്യവസ്ഥിതി ഉണ്ടല്ലോ, പരിണാമ സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത്, ഈ പരിണാമ സിദ്ധാന്തത്തിൽ അതിൻ്റെ ആദ്യ ഘട്ടത്തിലെ ഒരു ജീവി വർഗമാണ് ഈ മത്സ്യം. അപ്പോൾ അതിലൊരുപാട് ഘട്ടങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഘട്ടങ്ങൾ അതിലൂടെയെല്ലാം കടന്നിട്ടാണ് മനുഷ്യനിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഈ മത്സ്യവർഗത്തിൻ്റെ ചേഷ്ടകൾ അത് നിരീക്ഷിച്ച് രൂപപ്പെടുത്തിയതാണ് മത്സ്യാസനം. ഇനി നിങ്ങൾ ചെറിയ കുട്ടികൾ, അവരുടെ ചലനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ രസകരമാണ് അവരുടെ ചലനങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കുക എന്നുള്ളത്. നമുക്ക് സമയം പോകാൻ ഒരു കുട്ടി മുമ്പിലുണ്ടായാൽ മതി, അതിൻ്റെ ചലനങ്ങളെല്ലാം ശരിക്കും നൈസർഗികമായിരിക്കും. അതിൻ്റെ ചലനങ്ങൾ ആരും നിയന്ത്രിക്കുന്നില്ലെങ്കിൽ വളരെ നൈസർഗികമായി അത് മുന്നോട്ട് പോകുന്നത് കാണാം. അപ്പോൾ അവർ ശരീരങ്ങൾ കൊണ്ട് പല ചേഷ്ടകളും നടത്തും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടാവും, മലർന്ന് കിടന്ന് തലയിങ്ങനെ പൊക്കി മൂർദാവ് തറയിൽ കുത്തിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് ശരിക്കും അവരെന്തിനാണ് അത് ചെയ്യുന്നത്? അവരുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണത്. അവർ തന്നെ പ്രകൃതി അവരിൽ തന്നെ ഉണ്ടാവുന്ന ഒന്നാണത്. അപ്പോൾ അങ്ങനെ അവർ ചെയ്യുമ്പോൾ അവരുടെ നെഞ്ചിൻ്റെ വികാസമുണ്ടാകുന്നു, തോളുകൾ വികസിക്കുന്നു, അവരുടെ വളർച്ച മുന്നോട്ട് പോകുന്നു. അപ്പോൾ ചെയ്തു വരുമ്പോൾ ആസനത്തിൻ്റെ അവസാന നിലയിൽ മത്സ്യത്തിൻ്റെ രൂപം കൈവരിക്കുന്നതോടുകൂടി ഈ ആസനത്തിന് ആ പേര് വന്നു എന്നും പറയാം. ഇനി ഞാൻ സൂചിപ്പിച്ചു കുട്ടികൾക്ക് അത് ചെയ്യുമ്പോഴുള്ള ഗുണം. ഇപ്പം നിങ്ങൾ വിദ്യാർത്ഥികൾക്ക്, നിങ്ങൾ കുട്ടികൾക്ക് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നതും ഞാൻ ആ സൂചിപ്പിച്ചത് തന്നെയാണ്. എന്താണത്? നിങ്ങളുടെ നെഞ്ച് വികസിക്കുന്നു, നിങ്ങളുടെ തോളലുകൾ വികസിക്കുന്നു, ഒപ്പം നിങ്ങളുടെ ശ്വാസകോശം ബലപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ പോലെയുള്ള അസുഖങ്ങൾ വരുന്നുണ്ടല്ലേ. അപ്പോൾ അത്തരം അസുഖങ്ങൾ ലഘൂകരിക്കപ്പെടും, അത്തരം അസുഖങ്ങൾ വരാതിരിക്കും. നമുക്ക് ആ അസുഖം വരാതിരിക്കാനുള്ള ഒരു ശക്തി ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും. കുട്ടികളെ, നമുക്ക് അർദ്ധ മത്സ്യാസനം ചെയ്യാം. കാണുന്നത് പോലെ തന്നെ ഇരിക്കുക, റിലാക്സ്, ശരീരത്തെ അയച്ചിടുക. ഇരുന്നിട്ടുള്ള വിശ്രമമാണ് ഇത്. മെല്ലെ വലതുഭാഗം ചരിഞ്ഞ് മലർന്ന് കിടക്കുന്നു. അരമുകളിലേക്ക് ശരീരഭാഗം 45 ഡിഗ്രി ചരിഞ്ഞുള്ള ഒരു നിലയാണ്. സ്റ്റെപ്പ് 2, കഴുത്ത് പുറകിലേക്ക് വളച്ച് മൂർദ്ധാവ് അഥവാ തലയുടെ സെൻറ്റർ ഭാഗം തറയിൽ മെല്ലെ മുട്ടിക്കുന്നു. മെല്ലെ വിശ്രമത്തിലേക്ക് കാലുകൾ അകത്തി, കൈകൾ അകത്തി വിശ്രമം. സർവാംഗാസനത്തിൻ്റെ പ്രതിസ്ഥിതിയായിട്ടാണ് അഥവാ കൗണ്ടർ ആസന ആയിട്ടാണ് ഇത് സാധാരണ ചെയ്യാറ്. നിങ്ങൾ ഈ ആസനം ചെയ്ത് കഴിഞ്ഞ ശേഷം കഴുത്ത് മുന്നോട്ട് വളയ്ക്കുന്ന ലഘു വ്യായാമം ചെയ്യാം. കുട്ടികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ കഴിയുന്ന ആസനമാണിത്. സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെയുള്ള കുട്ടികൾ ചെയ്യേണ്ടതില്ല. മത്സ്യാസനം ചെയ്യുമ്പോൾ വലിവ് വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ട്രെച്ച് വരുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ തല, അതുപോലെ കഴുത്ത്, നമ്മുടെ നെഞ്ചുഭാഗം, കൈകൾ, അതുപോലെ വയറ്, കാലുകൾ, എല്ലാ ഭാഗവും വലിവ് വരുന്നതാണ്. ഈ വലിവ് വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് നല്ല രക്തചംക്രമണം ഉണ്ടാവും. പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നിങ്ങൾ അർദ്ധ മത്സ്യാസനം പരിശീലിച്ചു കഴിഞ്ഞു. നാളെ മുതൽ നിങ്ങളുടെ പരിശീലനത്തിൽ ഈ ആസനം കൂടി ഉൾപ്പെടുത്തുമല്ലോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, സ്നേഹം.